നിരപരാധികളായ 15 ഇന്ത്യൻ സൈനികരുടെ ജീവൻ എടുത്തതിന് മറുപടിയായി ആ ഇന്ത്യൻ സോൾജിയർ എടുത്തത് 37 പാകിസ്ഥാൻ പടയാളികളുടെ തലകളായിരുന്നു. ഇന്ത്യയിൽ വാഴ്ത്തപ്പെടേണ്ട ഒരു വ്യക്തി, സിനിമയെ വെല്ലുന്ന ജീവിതകഥ. സർജിക്കൽ സ്ട്രൈക്ക് പോലും തോറ്റുപോയ ഒറ്റയാൾ പോരാട്ടം, അത് നമ്മളൊന്ന് കേൾക്കുക തന്നെ ചെയ്യണം. ഈ അടുത്ത കാലത്ത് ന്യൂസ് ചാനലിൽ മേജർ റവി കൊടുത്ത റിപ്പോർട്ടിലൂടെയാണ്, അതായത് ചർച്ചയിലൂടെയാണ് ഈ ഒരു വ്യക്തിയുടെ പേര് ഒട്ടുമിക്ക എല്ലാ മലയാളികളും കേൾക്കുന്നത്. നമുക്കൊന്ന് കേട്ടു നോക്കാം മേജർ ചാന്ദ് മൽഹോത്രയെക്കുറിച്ച്. 1971 ഈ ഒരു സംഭവം നടക്കുന്നത്. ഉറിയിൽ നടന്നതുപോലെ ഒരു കൂട്ടം പാകിസ്ഥാൻ സൈനികർ ബോർഡർ ക്രോസ് ചെയ്ത് ലൈൻ ഓഫ് കൺട്രോളും താണ്ടി ഇന്ത്യയിലെത്തി ഏകദേശം 15 ഇന്ത്യൻ സൈനികരുടെ ജീവനെടുക്കുകയായിരുന്നു. യാതൊരു പ്രൊവോക്കേഷനുമില്ലാതെ പാകിസ്ഥാനികൾ കയറി ആക്രമിക്കുകയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാനികൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത് വളരെ കോമൺ ആയിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, യാതൊരു പ്രൊവോക്കേഷനുമില്ലാതെ പാകിസ്ഥാനികൾ നമ്മളെ ആക്രമിച്ചാൽ പോലും തിരിച്ചു പ്രതിരോധിക്കണമെങ്കിൽ അങ്ങ് ഡൽഹിയിൽ നിന്ന് ഉത്തരവ് വരണം. ആ ഉത്തരവുകൾ വരാൻ മിക്കപ്പോഴും താമസിച്ചുമിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. തൻ്റെ നാട്ടിൻ്റെ ധീര ജവാന്മാരുടെ ജീവൻ എടുത്തു കൊണ്ടുപോയ ആ പാകിസ്ഥാൻ സൈനികരോട് ക്ഷമിക്കുവാൻ ഒരാൾ മാത്രം തയ്യാറല്ലായിരുന്നു. അയാളുടെ പേരായിരുന്നു മേജർ ചാന്ദ് മൽഹോത്ര. അയാൾ പറഞ്ഞു, ഇതിന് തിരിച്ചടിക്കുക തന്നെ ചെയ്യണം. നമ്മളെ ഒന്നടിച്ചെങ്കിൽ നമ്മൾ തിരിച്ചടിച്ചാൽ മാത്രമേ അവർ ഇത് മതിയാക്കുകയുള്ളൂ. എന്നാൽ ഇത്രയും അദ്ദേഹം പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥർ പറഞ്ഞത് പറ്റത്തില്ല, നമുക്ക് മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടിയാൽ മാത്രമേ ഇതിന് വല്ലതും ചെയ്യാൻ പറ്റുകയുള്ളൂ, നമ്മളിപ്പോൾ എടുത്തടിച്ച കണക്ക് വല്ലതും ചെയ്താൽ അത് നാളെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എന്നും പറഞ്ഞ് ഉപദേശത്തോട് ഉപദേശം. എന്നാൽ ഇതൊന്നും അംഗീകരിക്കുവാൻ മേജർ ചാന്ദ് മൽഹോത്ര തയ്യാറല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഏത് വിധേനയും തിരിച്ചടിക്കണം. ഏകദേശം ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ പറ്റിയ ഒരവസരമായിരുന്നു അത്. എന്നാൽ അന്ന് അതാരും ചെയ്തില്ല. അങ്ങനെ ഗവൺമെൻറ്റും മേലുദ്യോഗസ്ഥരുമെല്ലാം എതിരു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും മേജർ ചാന്ദ് മൽഹോത്ര ശക്തമായ ആ തീരുമാനമെടുക്കുകയാണ്. യാതൊരുവിധ പ്രകോപനവുമില്ലാതെ തൻ്റെ സഹോദരങ്ങളെ വധിച്ച പാകിസ്ഥാനികൾക്ക് മറുപടി കൊടുക്കുവാനായി തൻ്റെ യൂണിറ്റിലുള്ള 10 കമാൻഡോസുമായി ബോർഡർ ക്രോസ് ചെയ്ത് പാകിസ്ഥാനിൽ പോയി മറുപടി കൊടുക്കുക, പ്രതികാരം ചെയ്യുക. ഇത് അദ്ദേഹത്തിൻ്റെ കമാൻഡറെ അറിയിച്ചു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ പോകാൻ പോവുകയാണ്. അപ്പോൾ കമാൻഡർ പറഞ്ഞത് ഇങ്ങനെയാണ്, പൊക്കോളൂ, പക്ഷെ പിടിക്കപ്പെട്ടാൽ ഇന്ത്യൻ ആർമിയോ ഇന്ത്യൻ ഗവൺമെൻറ്റോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കത്തില്ല. അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞാൻ തയ്യാറാണ്. അങ്ങനെ മേജർ ചാന്ദ് മൽഹോത്രയും 10 കമാൻഡോസും കൂടെ ബോർഡർ ക്രോസ് ചെയ്ത് പോയി. ഏകദേശം 24 മണിക്കൂറുകൾക്ക് ശേഷം അവരെല്ലാവരും തിരിച്ചു വരികയും ചെയ്തു. ഒരൊറ്റ കാഷ്വാലിറ്റി പോലുമില്ല. പോയ 11 പേരും തിരിച്ചെത്തി. അവിടെ എത്തിയിട്ട് റിപ്പോർട്ട് ചെയ്തു, അവിടെ പോയി ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്, നമ്മുടെ 15 സൈനികരുടെ ജീവനെടുത്തതിന് മറുപടിയായി അവിടെയുള്ളവന്മാരുടെ 37 ജീവനെടുത്തിട്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന്. അപ്പോൾ അന്ന് ആ സൈനികരെയും ചാന്ദ് മൽഹോത്രയെയും എല്ലാവരും കളിയാക്കി, ചുമ്മാ തള്ളാതെ, ഒരിക്കലും സാധിക്കത്തില്ല ഈ കാര്യം എന്നാ പറഞ്ഞത്. അതിന് മറുപടിയായി അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് ഒരു ചെറിയ കെട്ടെടുത്ത് മുമ്പിലിട്ട് കൊടുക്കുകയായിരുന്നു. മുമ്പിലിട്ട് കൊടുത്ത കെട്ട് തുറന്ന് നോക്കിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. 37 ചെവികളായിരുന്നു അത്. എന്നാൽ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ചാന്ദ് മൽഹോത്രയുടെ വീരകഥകൾ. 1971 ശേഷം സംഭവിച്ച ആ ഒരു യുദ്ധമുണ്ടല്ലോ, ആ യുദ്ധത്തിൽ പാകിസ്ഥാനികളുടെ ആയുധങ്ങൾ നശിപ്പിക്കുക എന്നൊരു ലക്ഷ്യം ഇന്ത്യൻ ആർമിക്കുണ്ടായിരുന്നു. ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും നശിപ്പിച്ചു. എന്നാൽ ഏതോ ഒരു സ്ഥലത്തു നിന്ന് മാത്രം രഹസ്യമായി അവർ ആക്രമിക്കുന്നു. അവിടെയും മേജർ ചാന്ദ് മൽഹോത്രയും അദ്ദേഹത്തിൻ്റെ കമാൻഡോ യൂണിറ്റുമാണ് വിജയം കണ്ടത്. രഹസ്യമായി അപ്പുറത്ത് പോയി, ബോർഡർ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി പ്രോപ്പറായിട്ട് ഈ സ്ഥലം കണ്ടുപിടിച്ചു. അവരൊരു ഗ്രാമത്തിലായിരുന്നു ഈ ആയുധങ്ങളെല്ലാം ഒളിപ്പിച്ച് വെച്ചിരുന്നത്. അവിടെ പോയി ഗ്രനേഡുകൾ കൊണ്ട് ആയുധങ്ങളും അതുപയോഗിച്ചിരുന്ന പട്ടാളക്കാരെയും നശിപ്പിച്ചിട്ട് അവർ തിരിച്ചു വന്നു. ഇതുപോലത്തെ വീരപുത്രന്മാർ നമ്മുടെ ഭാരതത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ നമ്മുടെ വീട്ടിൽ വിശ്വാസത്തോടുകൂടി കിടന്നുറങ്ങുന്നത്. എത് തന്നെയാണെങ്കിലും പാകിസ്ഥാനികൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നമ്മുടെ വീട്ടിൽ കയറി ആക്രമിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും തിരിച്ചു കയറി ആക്രമിക്കുക തന്നെ ചെയ്യുമെന്ന്. അതിനുള്ള മറുപടിയുമായിരുന്നു സർജിക്കൽ സ്ട്രൈക്കും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നതുവരെ ബൈ.